നമസ്കാരം. നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ട് അദാനി ഗ്രൂപ്പിന് നടത്തിപ്പിന് വേണ്ടിയിട്ട് 50 വർഷത്തേക്ക് കൊടുത്തു എന്ന വാർത്തകൾ നമ്മൾ കുറച്ച് നാൾ മുമ്പ് കേട്ടിരുന്നു. അപ്പോൾ അതിനെതിരെ നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെ മുന്നിട്ട് വന്നിരുന്നു ഈ അദാനിക്ക് കൊടുക്കുന്നതിന് എതിരെ. ഈ തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ നടത്തിപ്പ് അവകാശത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ ഒന്ന് ശ്രമിച്ച് നോക്കിയതാണ്, നടന്നില്ല. ഒടുവിൽ അദാനി തന്നെ അത് നേടി. അദാനി നേടിയെന്നറിഞ്ഞപ്പോൾ ഇവിടെ അദാനിക്ക് വിമാനത്താവള നടത്തിപ്പ് അത്ര സുഖകരമായിരിക്കില്ല എന്ന ചെറുതായിട്ട് ലൈറ്റായിട്ടുള്ള ഭീഷണി മോഡിലൊക്കെ നമ്മുടെ ഇരട്ടച്ചങ്കൻ ഡെയിലോക്കെ വെച്ച് കാച്ചുകയുണ്ടായി. എന്തായാലും ഇപ്പോൾ വരുന്ന വിവരങ്ങളനുസരിച്ച് അടുത്ത 1.5 മാസത്തിനുള്ളിൽ അതിൻ്റെ നടത്തിപ്പെല്ലാം അദാനി ഏറ്റെടുക്കാൻ പോവുകയാണ്. ഏത് വിമാനത്താവളമാണ് എന്ന് മനസ്സിലായോ? നമ്മുടെ ജേക്ക് പി തോമസ് ഇല്ലേ, വിള പറഞ്ഞ അതേ വിമാനത്താവളമാണ്. എത്രയാണ് വിമാനത്താവളത്തിൻ്റെ വിള, ആ വിള എത്രയാണെങ്കിലും അത് തരാൻ പ്രാപ്തിയുള്ള ഒരു സർക്കാരാണ് ഈ കേരളം ഭരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ നമ്മുടെ ജേക്ക് മോൻ്റെ അതേ വിമാനത്താവളം എന്താണെന്ന് അറിഞ്ഞുകൂടാ. അദാനിക്ക് ഈ ഇരട്ട ചങ്കമുള്ളവരെയൊന്നും അത്ര ഭയമില്ല എന്ന് തോന്നുന്നു. ഏതോ ഒരു സിനിമയിൽ ശ്രീനിവാസൻ പറഞ്ഞ കണക്ക് ഇരട്ട ചങ്കമുള്ളവരെ ബഹുമാനിക്കാൻ പഠിക്കണം, അദാനി ബഹുമാനിക്കാൻ പഠിക്കണം. പിന്നെ ഏത് അദാനി എന്നറിയണ്ടേ? 2 അദാനിമാരുണ്ട്. സത്യത്തിൽ 1 അദാനിയേ ഉള്ളൂ, പക്ഷേ ഇടതുപക്ഷക്കാരുടെ കണ്ണിൽ 2 അദാനിമാരുണ്ട്. ഒന്ന്, തിരുവനന്തപുരം വിമാനത്താവളം നടത്തിപ്പ് അവകാശം നേടി 50 വർഷത്തേക്ക് അത് നടത്താൻ പോകുന്ന ഭൂഷ കുത്തകയായിട്ടുള്ള അദാനി. അത് ഭൂഷയാണ്, അദ്ദേഹത്തിനെ ആടിപ്പിക്കാനേ പറ്റൂല. മറ്റൊന്ന്, നമ്മുടെ വിഴിഞ്ഞം തുറമുഖം അതിപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അദാനിയുണ്ട്, അത് പാവ അദാനിയാണ്. അത് ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന അദാനിയാണ്. രണ്ടും ഒരാളാണ്, പക്ഷേ അവരുടെ സമീപനമാണ്. ഇനി വേറൊരു അദാനി കൂടെ ഉണ്ട്. നമ്മൾ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയില്ലേ, ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള ഈ ഗ്യാസ് പാചകവാതകമൊക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു അദാനിയുണ്ട്. ആ അദാനിയും പാവമാണ്. കാരണം എന്താ? ആ അദാനി കരാറായിരിക്കുന്നത് നമ്മുടെ ഇരട്ടച്ചങ്കൻ്റെ ഇടതുപക്ഷ സർക്കാരിൻ്റെ കൂടെയാണ്. അപ്പോൾ അത് പാവമായല്ലേ പറ്റൂ. ഈ സംഗതി മാത്രം, അതായത് ഈ വിമാനത്താവളം, തിരുവനന്തപുരം വിമാനത്താവളം മാത്രം സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ കിട്ടിയില്ല. അദാനി അങ്ങ് കൊണ്ടുപോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭീഷണിയാവും, അദ്ദേഹം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. ആരെയാണ് ഇവർ പറ്റിക്കുന്നത്? ഒരേ അദാനി തന്നെയാണ് ഈ 3 കാര്യങ്ങളും ചെയ്യുന്നത്. വിഴിഞ്ഞം തുറമുഖം, അതേപോലെ തന്നെ ഗെയിൽ പൈപ്പ് ലൈൻ, തിരുവനന്തപുരം വിമാനത്താവളം നടത്തിപ്പ്. എന്തൊക്കെയാണ് ഇവർ പറഞ്ഞ് പരത്തുന്നത് എന്നറിയാമോ? തിരുവനന്തപുരം വിമാനത്താവളം അദാനിക്കങ്ങ് വിറ്റു എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് യാഥാർത്ഥ്യം? 50 വർഷത്തേക്കുള്ള നടത്തിപ്പ് അദാനി ഗ്രൂപ്പിനാണെങ്കിലും അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. നടത്തിപ്പ് അവകാശമാണ് കൊടുത്തിരിക്കുന്നത്. കസ്റ്റംസ്, ഇമിഗ്രേഷൻ, സെക്യൂരിറ്റി, എയർ ട്രാഫിക് മാനേജ്മെൻറ്റ്, കമ്മ്യൂണിക്കേഷൻ, നാവിഗേഷൻ, സർവൈലൻസ് തുടങ്ങിയ സേവനങ്ങൾ എയർപോർട്ട് അതോറിറ്റിയും കേന്ദ്ര വ്യോമയാന മന്ത്രാലയവുമാണ് നൽകുന്നത്. ഇതെല്ലാം തുടർന്നും കേന്ദ്ര സർക്കാർ തന്നെയായിരിക്കും, അവരുടെ നിയന്ത്രണത്തിൽ തന്നെയായിരിക്കും. അദാനി ഇത് ഏറ്റെടുത്തു എന്ന് പറഞ്ഞു ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരനെ അദാനിയുടെ ആ സ്റ്റാഫിൽ കുത്തിക്കയറ്റിയിട്ട് ഈ എയർപോർട്ട് വഴി സ്വർണ്ണമൊക്കെ കടത്താം എന്ന് വിചാരിക്കരുത്, നടക്കില്ല എന്നാണ് അതിൻ്റെ ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി എന്താണ് അദാനി ഈ 50 വർഷം ചെയ്യേണ്ടത്? വിമാനത്താവളത്തിൻ്റെ നടത്തിപ്പ്, പരിപാലനം, വികസനം, അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് അദാനി നോക്കി നടത്തേണ്ടത്. അദാനിക്ക് അതിൽ നിന്ന് ലാഭവും കിട്ടുമായിരിക്കും. ലാഭമില്ലാത്ത ഒരു പരിപാടിക്ക് ഒരു കോർപ്പറേറ്റുകളും അല്ലെങ്കിൽ ഒരു കമ്പനിയും പോകില്ലല്ലോ, അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഇനി ആരോഗ്യ സേവനങ്ങൾ, കാലാവസ്ഥാ നിരീക്ഷണം, ചെടികളെയും ജീവികളെയും സംരക്ഷിക്കൽ എന്നിവയെല്ലാം കേന്ദ്രത്തിൻ്റെ ചുമതലയിൽ തന്നെ തുടരും. അപ്പോൾ ഈ ഇടതുപക്ഷക്കാർ പറഞ്ഞുകൊണ്ടിരുന്ന വിമാനത്താവളം വിറ്റു തുലച്ച് അല്ലെങ്കിൽ വിറ്റേ എന്ന് പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഇവർ ഇത്രയൊക്കെ ബഹളം വെച്ചിട്ടും പ്രതിരോധിച്ചിട്ടും വീണ്ടും അദാനി യാതൊരു ഭയവും കൂടാതെ തന്നെ ഇതാ ഇനി ഏകദേശം 1.5 മാസത്തിനുള്ളിൽ ഈ വിമാനത്താവളത്തിൻ്റെ നടത്തിപ്പ് അവകാശം അടുത്ത 50 വർഷത്തേക്കുള്ളത് ഏറ്റെടുക്കാൻ എല്ലാവിധത്തിലും സജ്ജരായി കഴിഞ്ഞു. എന്നാലും അദാനിയോട് ഒന്നേ പറയാനുള്ളൂ, കുറഞ്ഞ പക്ഷം ഇരട്ട ചങ്കമുള്ളവരെയെങ്കിലും ഒന്ന് ബഹുമാനിക്കാൻ പഠിക്കണം, ബഹുമാനിക്കാൻ പഠിക്കണം, അത്രയെങ്കിലും വേണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.